എനിക്ക് കറണ്ട് ആശ വന്നത് 2400 രൂപ കറണ്ട് ആശ വന്നിട്ടുണ്ട്. ഇപ്പൊ വരുന്നത് 170 രൂപയാണ്. കറണ്ട് ആശിലൊക്കെ ഇത്രയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമുള്ള കാര്യമാണ്. പെട്ടെന്ന് ഒരു ഇത്രയും പൈസ എടുത്ത് മുടക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് ഒരു പ്രായോഗികമല്ല. ലോണെടുത്ത് തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് ആ കറണ്ട് കാശ് കൊണ്ട് നമ്മൾ ലോൺ അടഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു അസറ്റ് തന്നെയാണ്. നല്ല സർവീസാണ് അവർക്ക്. നമുക്ക് ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല. ഒരു മൂന്നാല് ചൊപ്പിട്ട് കൊടുത്തെന്നല്ലാണ്ട് ബാക്കിയുള്ള പേപ്പർ വർക്കുകളും ഇൻസ്റ്റാലേഷനും ഒക്കെ അവരാണ് ചെയ്ത്. നമുക്ക് ബോർഡിൽ വരുന്ന പോയൊരു ഒപ്പിട്ട് കൊടുക്കേണ്ട, അല്ലാണ്ട് അഗ്രിമെൻറ്റിൻ്റെ സൈൻ ചെയ്യണം, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ടില്ല. എല്ലാ കാര്യങ്ങളും മൂപ്പൻസ് തന്നെയാണ് ചെയ്തത്. എല്ലാം നല്ല സഹകരണമാണ്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ അതിനകത്ത് ആടിയതൊക്കെ വെച്ചാൽ ഒരു എ സി വരണം ഫിറ്റ് ചെയ്യണം. ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടറാണ് ഇപ്പോൾ എടുത്തേക്കണേ. പഴയ വണ്ടി മാറ്റി രണ്ട് മരുമക്കളുണ്ട്, അവർ രണ്ടുപേരും ഇലക്ട്രിക്കൽ വണ്ടി എടുത്തേക്കണേ. എന്നുവെച്ചാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ മിതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ഒരുപാടൊന്നും മിസ്യൂസ് ചെയ്യാറില്ല. കറണ്ട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റിനെ പറ്റി എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. കാരണം വെച്ചാൽ വ്യത്യാസം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ 2000 3000 ഒക്കെ കറണ്ട് ആശ അടച്ചിട്ടുള്ള ആൾക്കാർ 170 രൂപയിലേക്ക് മാറിയെന്ന് പറയുമ്പോഴത്തേക്കും അതൊരുപാട് വ്യത്യാസമാണ്. നമുക്കൊരു അസറ്റാണ്. പിന്നെ കാലഘട്ടത്തിൻ്റെ ഒരു എനർജിയാണെന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളുടെയൊക്കെ പരിമിതിയും അതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങളും, കാർബൺ ബഹിഷ്കരണം, ആഗോളതാപനം, ഇതെല്ലാം ഇതിൻ്റെ ഫലമായിട്ട് വന്നേക്കാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠനം ഇവിടെ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം നമുക്കൊരു പരിഹാരം നമ്മൾ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അതിനെപ്പറ്റി. എല്ലാവരും ഹാപ്പിയാണ്, കുഴപ്പമില്ല.